ശാന്തി. നല്ല ആളുകൾക്ക് ചീത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഓർക്കും, എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് എനിക്കറിയുന്ന ഒരു നല്ല ചേച്ചി ഉണ്ടായിരുന്നു. എല്ലാവരെയും സഹായിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ളൊരു നേച്ചർ. ആർക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ചേച്ചി റെഡിയായിരുന്നു, ബാങ്കിൽ പോകണമെങ്കിലും കൂട്ടിനും റെഡിയായിരുന്നു, മാർക്കറ്റിൽ പോകണമെങ്കിലും സഹായിക്കാൻ റെഡി, അടുത്ത വീട്ടിലൊരു വയ്യാണ്ടായെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ റെഡി. എല്ലാത്തിനും എല്ലാവരും കൂടിയും ചിരിച്ച് സന്തോഷിച്ച് നടന്നിരുന്ന ഒരു ചേച്ചിയും. അവർക്ക് രണ്ട് ആമക്കളായിരുന്നു. ഹസ്ബൻഡ് ഫോറിനിലാണ്. ഒരു 10-18 വർഷമായിരുന്ന എൻ്റെ ഓർമ്മ. ഒരു വിഷു ആഘോഷിക്കാൻ വേണ്ടി അവരുടെ ഹസ്ബൻഡ് ഫോറിനിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. രാത്രി അമ്മയെ കണ്ട് കൈനീട്ടം കൊടുത്തിട്ട് പുലർച്ചെ ഞാനും വന്നോളാം എന്ന് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞയച്ചതായിരുന്നു. പക്ഷെ പുലർച്ചെ ഭർത്താവിന് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം ആ ഒരു ഇൻഫോർമേഷനോട് കൂടിയിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. എന്തൊക്കെയോ പറയാൻ വേണ്ടി ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഭാര്യയുടെ കഴുത്തിലിങ്ങനെ പിടിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും പറയാനാവാതെ അവർ മരിച്ചുപോയി. ആ ചേച്ചി എന്നോട് ചോദിക്കുമായിരുന്നു, കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് കൂടിയിട്ട്, ഞാൻ ഈശ്വരനെയൊന്നും ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല, ഇത്രയ്ക്കൊക്കെ ഞാൻ എല്ലാവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ഭർത്താവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ആർക്കെങ്കിലും ഞാൻ വേണ്ടത് ചെയ്തിട്ടില്ല എന്ന് ഈശ്വരൻ എന്നോട് പറയാമെന്നുണ്ടെങ്കിൽ പറയട്ടെ, പിന്നെ എന്തിനാ ഇങ്ങനൊരു ദുർവിധി എനിക്ക് തന്നത് എന്ന്. ഒന്നിച്ചൊന്ന് സന്തോഷിച്ച് ജീവിച്ച കാലം എൻ്റെ ഓർമ്മയിലില്ല, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു വിധി എനിക്ക് തന്നത് എന്നൊക്കെ ആ ചേച്ചി ചോദിക്കുന്നത് ഞാൻ ഓർത്തു പോകും. സത്യത്തിലുണ്ടല്ലോ, ഇത് തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലും ഇത്തരം സംഭവങ്ങൾ കാര്യങ്ങൾ കാണുമ്പോൾ ഈശ്വരനോടതായിട്ടുള്ള കൃപയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കപ്പെടുന്ന സമയം, ഈശ്വരൻ്റെ കോടതിയിൽ ധർമ്മം നടക്കുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്ന സമയം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വരുന്ന സമയമാണ്. ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കഥയും പലതും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ കഥ. പക്ഷേ നിങ്ങൾക്കറിയോ, നമ്മൾ പല ജീവനുഷ്യന്മാരുടെ ജീവിതവും ഞാൻ നിങ്ങൾക്കധികം എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എനിക്ക് തോന്നുന്നേയില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട്, ധനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, കൂടെയുള്ളതായിരിക്കുന്ന ആളുകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ഈ എല്ലാ ശക്തികളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തിട്ട് അവർക്കെതിരെയുള്ളതായിരിക്കുന്ന ശബ്ദം ഉയരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ശബ്ദത്തെ തന്നെ ഭൂമി നില്ലാണ്ടാക്കിക്കൊണ്ട്, അവർക്കെതിരായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അവരെ തല്ലാനും കൊല്ലാനും മടിക്കാത്ത രീതിയിൽ എന്ത് കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കോടതിയിൽ വക്കീലിൻ്റെ സഹായത്തോടു കൂടി, ധനത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങളും ചോദിച്ചു പോവാറില്ലേ, ഈ തോന്നിവാസൊക്കെ ചെയ്തിട്ട് എന്തേ ഇവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, എന്താ കഷ്ടപ്പാട് പാവങ്ങൾക്ക് മാത്രം? നിങ്ങൾക്കറിയോ, നമ്മൾ ആരുടെയും കഥ ഒരുടുപ്പിൽ, ഒരു ജീവിതത്തിൽ, ഒരു നാടകത്തിൻ്റെ റോളോടെ അവസാനിക്കുന്നതല്ല. ഒരു നല്ല നടനായിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മമ്മൂട്ടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. എത്ര നല്ല നടനാണോ അത്രയും അധികം സിനിമകളുടെ എണ്ണം അവർക്ക് കൂടുതലാണ്. അതുപോലെ ഒരാത്മാവിൻ്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി, ക്വാളിറ്റി, കഴിവ്, ഗുണങ്ങൾ, എത്ര പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആത്മാവാണോ അത്രയും ഈ സൃഷ്ടി നാടകത്തിലും അതെ അവർക്ക് ഭാഗം അഭിനയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ നാടകത്തിൻ്റെ സെയിം പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു ഭാഗം ഇവിടെ നമ്മൾ കാണുന്നു, ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അവിടെ കാണുന്നു, അത്രയേ ഉള്ളൂ. ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളുടെ ആധാരത്തിൽ ഈ കണ്ണുകൊണ്ട് കാണാത്ത പല കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള വിവേകം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ വിവേകത്തെ ഉപയോഗിച്ച് ചിന്തിച്ച് നോക്ക്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടണും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ കർമ്മസിദ്ധാന്തം നമ്മളെ പഠിപ്പിച്ചു തന്നു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, കാരണന്മാരെ ഭാഷയിൽ പറഞ്ഞു. ഒരു വ്യത്യാസവും ഇല്ലല്ലോ അതിൽ. നാം ആലോചിച്ച് നോക്കിയ കർമ്മസിദ്ധാന്തം നമ്മളെ പഠിപ്പിച്ചു തന്നത് കൊടുത്തത് മനുഷ്യന് കിട്ടും എന്നാണ്. എന്നാൽ പിന്നെ ഈ പ്രിൻസിപ്പിൾ എവിടെയാണ് പ്രാക്ടിക്കലാവുന്നത്? മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ ബാഹ്യരൂപത്തിനുള്ളിൽ മാത്രം ചിന്തിക്കുമ്പോഴാണ് ഇവരെന്തുകൊണ്ട് തെറ്റ് ചെയ്തിട്ടും സുഖിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്, നല്ലത് ചെയ്തിട്ടും ദുഃഖിക്കുന്നു എന്ന് തോന്നുന്നത്. ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ബാഹ്യരൂപത്തിനുള്ളിലതായിരിക്കുന്ന കർമ്മത്തിൻ്റെ കണക്കുകളുമായി യാത്ര ചെയ്യുന്ന, ഞാൻ ശങ്കരാചാര്യരുടെ ഭാഷത്തിൽ നിന്ന് വായിച്ച ഒരു കടമെടുക്കുകയാണ്,
ജന്മങ്ങളുടെ കർമ്മ ഭാരവും കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്ന അതിസൂക്ഷ്മവും അത്ഭുതകരവുമായിരിക്കുന്ന ആ കാരണ ശരീരത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാൻ എന്ന വരികളെ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു വസ്ത്രത്തിൽ നിന്ന് മറ്റൊരു വസ്ത്രത്തിലേക്ക്, കർമ്മത്തിൻ്റെ കണക്കെന്നതായിരിക്കുന്ന എനർജി കൊണ്ട്, കർമ്മത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ എഴുതപ്പെട്ട പുസ്തകമല്ല, സൂക്ഷ്മ ഊർജങ്ങളുടെ ഭാവത്തിൽ, അത് സൂക്ഷ്മ അതിസൂക്ഷ്മാതിസൂക്ഷ്മമായിരിക്കുന്ന ഞാനെന്ന ചൈതന്യത്തിൻ്റെ കൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ഒരുപാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചിലവഴിച്ചാലും ആ ഡെപ്പോസിറ്റ് തീരും വരെ അയാൾക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് ചിലവഴിച്ചതിൻ്റെ കണക്ക് അയാളുടെ മുന്നിൽ ഓർക്കാൻ പോലും ആരും തയ്യാറാവാറില്ല, ഓർമ്മിപ്പിക്കാൻ തയ്യാറാവാറില്ല. പൈസ കിട്ടുന്നിടത്തോളം കാലം കൂടെ നിൽക്കാനും സുഖിക്കാനും ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. പൈസ തീരുന്നു എന്ന് തിരിച്ചറിയും വരെ അയാൾക്ക് വേണമെങ്കിൽ കടം കൊടുക്കാനും ആൾക്കാർ തയ്യാറാവും. അതൊക്കെ കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്ന നിമിഷമുണ്ടല്ലോ എല്ലാവരും കൂടി എൻ്റെ പൈസ എൻ്റെ പൈസ എൻ്റെ പൈസ എന്ന് ചോദിക്കാൻ വരും. ദ സെയിം തന്നെയാണ് ആത്മാവിൻ്റെ ജീവിതകഥ. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ഇന്ന് അനുഗ്രഹമായി കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുമ്പോൾ, വിഷമിപ്പിക്കുമ്പോൾ, ദുഃഖിപ്പിക്കുമ്പോൾ, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മറക്കുന്നൊരു സത്യമാണ് ഇതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഊർജം എൻ്റെ പിന്നാലെ വരാനുള്ളതാണ് എന്ന്. ആ ഊർജം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ നിങ്ങൾ ഉടുപ്പ് മാറിയിട്ടുണ്ടാവും, മീൻസ് ഒരു ജന്മത്തിൽ നിന്ന് വേറൊരു ജന്മത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ജന്മത്തിൽ ഇതൊക്കെ വരുന്ന സമയത്ത് സംസ്കാരം നന്നതല്ലതായിട്ടുണ്ടാവാം. ആ ജന്മത്തിൽ കിട്ടിയ മാതാപിതാക്കൾ വേറെയായിരിക്കാം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ സംസ്കാരം വേറെയായിരിക്കാം, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം, നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ജന്മത്തിൻ്റെ അവസാനത്തിൽ പശ്ചാത്താപം എന്നൊരു അഗ്നിയിൽ ഉരുകിയിട്ടാണ് നിങ്ങൾ ജീവിതം മാറിയതെങ്കിൽ തീർച്ചയായിട്ടും സംസ്കാരത്തിൽ വൻ വ്യതിയാനം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ കർമ്മക്കണക്കിൽ വ്യതിയാനം വന്നിട്ടുണ്ടായിരിക്കില്ല. ആ കണക്ക് ജീവിതത്തിലേക്ക് ഉണർന്നു വരുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നാണ് ഈ ദുഃഖം വരുന്നത് എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നല്ല ആളുകൾക്ക് എന്തെങ്കിലും മോശം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കോളൂ, അത് ഈ ജന്മത്തിൻ്റെ ആയിക്കൊള്ളുന്നില്ല, എൻ്റെ മുജന്മത്തിൻ്റെ എൻ്റെ കർമ്മം ഊർജം എൻ്റെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് കടമുള്ള ഒരാൾ കടം വീട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അധ്വാനിക്കും, അവർക്കാണ് കടം വീട്ടാൻ സാധിക്കുക. ഇൻ ദ സെയിം വേ ജീവിതത്തിലെ കഷ്ടപ്പാട് വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് ഈശ്വരൻ നിന്ന് അകലെയല്ല വേണ്ടേ, കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഭഗവാനെ പിടിച്ചു നോക്ക്, ആ കടം വീടും, ജീവിതയാത്ര വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ എൻ്റെ സഹോദരി സഹോദരന്മാർ അവരുടെ അറിയാത്ത കണക്കുകളിൽ ദുഃഖിക്കുന്നുണ്ടോ അവർക്കൊക്കെ തന്നെ ഈശ്വരനിലേക്ക് അടുക്കാനും വളരെ വേഗത്തിൽ അവരെ പാപത്തിൻ്റെ കണക്ക് തീർത്തുകൊണ്ട് പുണ്യത്തിൻ്റെ ദിനങ്ങൾ ആരംഭിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.